ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഈസി പാൽപ്പായസം എന്നാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ഗ്ലാസ് ആണ് ഞാൻ അളവായിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ വീട്ടിലുള്ളൊരു ഗ്ലാസ് എടുക്കാം. ഈ ഗ്ലാസ്സിന് 4 ഗ്ലാസ് പാലാണിത്. മിൽമ പാലും മലനാട് അങ്ങനെയുള്ള പാക്കറ്റ് പാലാണ് എടുക്കാറ്. ഇതിന് 4 ഗ്ലാസ്സും ഇതിന് 1 ഗ്ലാസ് പഞ്ചസാര, 1/2 ഗ്ലാസ് പച്ചരി, വെറും പച്ചരി അല്ലാതെ കൂടിയ പച്ചരി ഒന്നും വേണ്ട, സാധാരണ പച്ചരി. ഇത് 3ഉം കൂടെ നമ്മൾ ഈ പ്രഷർ കുക്കറിലോട്ടിട്ട് അടുപ്പേല് വെച്ച് തീ കത്തിച്ച് പ്രഷർ കുക്കറിലിട്ട് ഒന്ന് ചീറ്റണം. ഒന്ന് ചീറ്റിക്കഴിഞ്ഞിട്ട് കറക്റ്റ് ടൈം നോക്കുക. അവിടെ നിന്ന് 20 മിനിറ്റ്സ് തീ കുറച്ച് വെച്ചിരിക്കണം. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ പാൽപ്പായസം റെഡി ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം 4 ഗ്ലാസ് പാൽ ഇതിനകത്തോട്ട് അളന്ന് വെച്ചിരിക്കുകയാണ് ഒഴിക്കുന്നു. അതിനുശേഷം 1 ഗ്ലാസ് നിറച്ച് പഞ്ചസാര, അരി കഴുകി വെച്ചിരിക്കുകയാണ്. 1/2 ഗ്ലാസേ ആകാവുള്ളൂ, അതിലൊട്ടും കൂടരുത്, ആണെങ്കിൽ പായസം ഒന്ന് കുറുകി പോകും. 1/2 ഗ്ലാസ് കൊടുക്കാം നമ്മൾ. ഇളക്കണം. നല്ലതായിട്ട് പാലും പഞ്ചസാരയും അരി ഇളക്കി യോജിപ്പിച്ചത് പ്രഷർ കുക്കർ അടച്ച് നമ്മൾ അടുപ്പിൽ വെക്കുകയാണ്. 1 വിസിൽ ഒന്ന് ചീറ്റണം. ചീറ്റിക്കഴിഞ്ഞ് അവിടുന്ന് 20 മിനിറ്റ്സ്. ഓക്കെ, ഇപ്പോൾ പ്രഷർ കുക്കർ ചീറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇത് സിമ്മറായിട്ടോട്ടാക്കി തീ കുറച്ച് വെച്ചു. ഇനി 20 മിനിറ്റ്സ് ഇങ്ങനെ തീ കുറഞ്ഞിരിക്കണം. കറക്റ്റ് ടൈം നോക്കിക്കോണം. ഇവിടുന്ന് 20 മിനിറ്റ്സ്. നമ്മുടെ പാൽപ്പായസം റെഡിയാണ്. 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ആവിയൂടെ പോയിട്ട് വെയിറ്റ് എടുത്ത് ഓപ്പൺ ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാം ഇപ്പോൾ പാൽപ്പായസം. ഇത് നല്ല കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് നമ്മളെങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റാണ്. വളരെ ഈസിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം പാൽപ്പായസം ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.